നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2023-24 വർഷത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച് കാണും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സംവരണ ആനുകൂല്യം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാതിരിക്കുക, അതായത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് അവസാനമായിട്ടൊരു അവസരം കൂടി സി ഇ നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാറ്റഗറി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അവസരമാണിത്. സോ എല്ലാവരും പരമാവധി ഈ ഒരു ഇത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. അതായത് കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് അകത്ത് കയറുക. അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫോർ കാറ്റഗറി എന്ന ലിങ്കിലൂടെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള സംവരണ ആനുകൂല്യം ലഭ്യമാക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരൊറ്റ PDF ആയിട്ട് വേണം നിങ്ങൾ അയക്കാനായിട്ട്. ഇനി വേറൊരു കാര്യം, ഇനി മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കായിട്ട് NRI കോട്ട സീറ്റുകളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അപ്ലോഡ് NRI ഡോക്യുമെൻറ്റ്സ് എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് NRI കോട്ട സീറ്റുകൾ വേണ്ടിയവർക്ക് വേണ്ടി മാത്രമാണ്. ഇതിനൊക്കെയുള്ള സൗകര്യം 27/6/2023 വൈകുന്നേരം 5 മണി വരെയാണെന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. ഇനി ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആ ഒരു സംവരണാനുകൂല്യം കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യരുത്. ഇനി വേറൊരു കാര്യം, നിലവിൽ അതായത് നിങ്ങൾ ഓൾറെഡി സമർപ്പിച്ച ഈ ഒരു സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മെമ്മോ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ളത് ഒരു എത്രയും പെട്ടെന്ന് ആ ഒരു അപാകത പരിഹരിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വ്യവസ്ഥകളെല്ലാം പ്രകാരം കേരളീയർക്ക് മാത്രമേ സംവരണാനുകൂല്യം ലഭ്യമാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനാൽ പുതുതായി സംവരണാനുകൂല്യം ലഭിക്കുന്നത് മൂലം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയാലും റാങ്ക് ലിസ്റ്റിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തുന്നതല്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള രേഖകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വെരിഫിക്കേഷൻ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളിൽ അവർ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കിത് പരിഹരിക്കാനായിട്ടൊരു അവസരം നൽകുകയില്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫാക്സ്, ഇമെയിൽ മുഖാന്തരമോ അല്ലെങ്കിൽ തപാൽ നേരിട്ടോ ഒന്നും ലഭിക്കുന്ന രേഖകളൊന്നും ഇവർ സ്വീകരിക്കത്തില്ല. പൂർണ്ണമായിട്ട് ഈ 2023 കാൻഡിഡേറ്റ് പോർട്ടൽ വഴിയിട്ടുള്ള അപേക്ഷകൾ മാത്രമാണ് ഇവർ സ്വീകരിക്കുന്നതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്. സൈനിങ് ഔട്ട്.